ഖുർആനിലെ ചില സൂറത്തുകളുണ്ട്, ആ സൂറത്തുകൾക്ക് നമ്മൾ കണക്കാക്കുന്നതിനപ്പുറം ഒരു വലിയ പ്രതിഫലം അല്ലാഹു വെച്ചിട്ടുണ്ട്. സൂറത്തുർ റഹ്മാൻ, സൂറത്തുൽ യാസീൻ, സൂറത്തുൽ മുൽക്ക്, ഓരോ സൂറത്ത് അൽഹാഖു മുത്തഖാസുറു എന്ന് പറയുന്ന സൂറത്ത് ഒരാൾ രാത്രിയിൽ ഒരു പ്രാവശ്യം ഓതിയാൽ 1000 റക്അത്ത് നിസ്കരിച്ച കൂലി എന്നാണ്. ഓരോ സൂറത്തുകളെയും പരിശോധിച്ചാൽ വ്യത്യസ്തമായ പലവിധ ഗുണങ്ങൾ, പലവിധ അത്ഭുതങ്ങൾ. സൂറത്തുർ റഹ്മാൻ രാത്രി പാരായണം ചെയ്താൽ നേരം പുലരുവോളം 70,000 മലക്കുകൾ അത് പാരായണം ചെയ്ത വ്യക്തിക്ക് വേണ്ടി ദുആ ചെയ്യും. സൂറത്തു യാസീൻ ലിമാ ഖുരി അലഹു, യാസീൻ എന്തിനു വേണ്ടിയാണ് ഓതുന്നത് അതിനുള്ളതാണ്. അങ്ങനെ തുടങ്ങി തുടങ്ങി പറഞ്ഞു പറഞ്ഞു വന്നാൽ സൂറത്തുൽ ഫലക്ക്, സൂറത്തുൽ നാസ്, സൂറത്തുൽ ഇഖ്ലാസ്, ഖുർആനിന്റെ ഒരു സൂറത്ത് നിങ്ങൾക്ക് തരുന്ന സമ്മാനത്തിൽ ഏറ്റവും വലിയ സമ്മാനം തരാൻ യോഗ്യതയുള്ള അർഹതയുള്ള സൂറത്തുകളാണ്. മുഅവ്വിദത്തൈനി എന്ന സൂറത്തുൽ ഫലക്കും സൂറത്തുൻ നാസും സൂറത്തുൽ ഇഖ്ലാസ് സുലുസുൽ ഖുർആൻ, ഖുർആനിന്റെ മൂന്നിൽ ഒന്നാണ്. വലിയ പ്രതിഫലമാണ്. ദിവസം 100 പ്രാവശ്യം സൂറത്തുൽ ഇഖ്ലാസ് ഓതുന്നവർ സ്വർഗം കാണാതെ മരിക്കൂല എന്നാണ്. ഒരു വഖത്ത് നിസ്കാരത്തിന് ശേഷം ഒരു 20 പ്രാവശ്യം കുറഞ്ഞ സമയം മതി, ഖുൽ ഹുവല്ലാഹു അഹദ് അതങ്ങനെ ഓതിയിട്ട് ദുആ ചെയ്താൽ ഒരു ദിവസം 100 സൂറത്തുൽ ഇഖ്ലാസ് ഓതിയാൽ വലിയ പുണ്യം. സ്വർഗം കാണാതെ മരിക്കൂല, ഈമാനില്ലാതെ മരിക്കൂല. അള്ളാഹുവിന്റെ മലാഖമാർ അവന്റെ മയ്യത്ത് പൊതിയാനും കുളിപ്പിക്കാനും വാനലോകത്തിലിരുന്ന് ഘോഷയാത്ര പോലെ ഇറങ്ങി വരുമെന്നാണ് ചരിത്രത്തിൽ ഒരുപാട് സംഭവങ്ങളും അതുമായി ബന്ധപ്പെട്ട് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ അങ്ങനെ സൂറത്തുകളെ പരിശോധിച്ചു നോക്കുമ്പോ മഹാനായ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആലാനു പറയുന്ന ഒരു സംഭവമുണ്ട്. അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ഫത്ഹ്, പരിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ഫത്ഹ് ആരെങ്കിലും റമളാൻ ഒന്നാണ് എന്ന് അറിഞ്ഞ ഉടനെ അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന് വേണ്ടി പാരായണം ചെയ്താൽ അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ഫത്ഹ് ഇന്ന് റമളാൻ ഒന്നാണല്ലോ പടച്ചവനെ എന്ന് പറഞ്ഞുകൊണ്ട് പാരായണം ചെയ്താൽ ആ റമളാൻ തീരുന്നത് വരെ ബറക്കത്തിന്റെ, റഹ്മത്തിന്റെ, കബൂലിയത്തിന്റെ, നിഅമത്തിന്റെ, അല്ലാഹുവിന്റെ പൊരുത്തത്തിന്റെ, തൃപ്തിയുടെ കവാടങ്ങൾ അവനോടൊപ്പം ഉണ്ടാകുമെന്നും റമളാൻ തീരുന്നത് വരെ പടച്ചവന്റെ പൊരുത്തവും അല്ലാഹുവിന്റെ തൃപ്തിയും കൊടുത്തവനെ അനുഗ്രഹിക്കുമെന്നും അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അനു പറയുമ്പോ റമളാൻ എന്റെ പ്രഭാഷണം ശ്രവിക്കാൻ വന്ന എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരോട് സഹോദരങ്ങളോട് പറയുകയാ, നാളെ അൽഹംദുലില്ലാ മഗ്രിബ് നമസ്കാരം അങ്ങോട്ട് കഴിഞ്ഞാൽ 99% റമളാനിലേക്ക് നമ്മൾ കടക്കുകയാണ്. സൂറത്തുൽ ഫത്ഹ് അങ്ങോട്ട് എടുത്തു വെച്ച് നിസ്കാരം കഴിഞ്ഞ് ആ മുസല്ലയിൽ ഇരുന്നിട്ട് സൂറത്തുൽ ഫത്ഹ് ഓതിയിട്ട് കരയണം, അല്ലാഹുവേ കഴിഞ്ഞ റമളാനിന്റെ അവസ്ഥ എങ്ങനെയായിരുന്നു, അതിനു മുമ്പുള്ള റമളാനിന്റെ അവസ്ഥ എങ്ങനെയായിരുന്നു, എന്റെ അരുമ മക്കൾക്ക് ഭർത്താവിനോടൊപ്പം അല്ലാഹുവിന്റെ പള്ളിയിൽ പോയി തറാവീഹ് നമസ്കരിക്കാൻ, അല്ലാഹുവേ അത്താഴം കഴിച്ചിട്ട് സുബഹിക്ക് പള്ളിയിലേക്ക് പോകാൻ, ആ പള്ളിയിൽ പോയി ഖുർആനോതി എന്റെ പ്രിയപ്പെട്ട മക്കള് കരയാൻ, ഉമ്മാ ഞാൻ ഇന്ന് പള്ളിയിലിരുന്ന് ഒരു ജുസ് ഓതിയെന്ന് 15-16 വയസ്സായ മക്കള് വന്ന് ഉമ്മച്ചിയോട് പറയുമ്പോ, ഉപ്പച്ചിയോട് പറയുമ്പോ, വൈകുന്നേരമാകുമ്പോ നോമ്പ് തുറക്കുന്ന സമയത്ത് അള്ളാഹുവേ പഴവും ഫ്രൂട്ട്സും എല്ലാം അരിഞ്ഞു വെച്ചിട്ട് സൂറത്തുൽ ഫാത്തിഹ ഓതിയിട്ട് അല്ലാഹുമ്മർഹംനീ യാ അർഹമർ റാഹിമീൻ അതങ്ങനെ ചൊല്ലി മദീനയുടെ മണവാളൻ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിൽ സ്വലാത്തു ചൊല്ലി പ്രിയപ്പെട്ട ഉമ്മ ഇങ്ങനെ ദുആ ചെയ്യുകയാണ്. മക്കളൊക്കെ അടുത്തിരുന്ന് ആമീൻ പറയുന്നു. അല്ലാ, ഈ പരിശുദ്ധ റമളാനിലെ ഞങ്ങളുടെ ഇബാദത്തുകളെ സ്വീകരിക്കണേ അല്ലാ. ഈ റമളാൻ തീരുന്നതുവരെ ഞങ്ങൾക്കും ഞങ്ങളുടെ മക്കൾക്കും ഒരു അസുഖം തരല്ലേ അല്ലാ. നോമ്പുകാരിയായി, നോമ്പുകാരനായി, നോമ്പ് പിടിച്ച മക്കളായിട്ട് വട്ടം കൂടിയിരുന്ന് അല്ലാഹുവിനോട് മാലിബിന്റെ സമയത്ത് കണ്ണീരൊഴുക്കിയിട്ട് ഇങ്ങനെ ദുആ ചെയ്യുമ്പോ അല്ലാഹുവിന്റെ റസൂൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം
പറഞ്ഞിട്ടുണ്ട്, അസ്വായി മുഹത്താ നോമ്പ് തുറക്കുന്നത് വരെ നോമ്പുകാരന്റെ ദുആഇൻ അല്ലാഹുവിന്റെ മുന്നിൽ ഇജാബത്തുണ്ട്. അതുമാത്രമല്ല, നോമ്പ് തുറക്കുന്ന സമയത്തുള്ള ദുആഇന് പ്രത്യേക പരിഗണനയുണ്ട്. പടച്ചവനെ ഒരു സെക്കൻഡ് പോലും നഷ്ടപ്പെടുത്താതെ ആ സമയങ്ങളെ ഉപയോഗപ്പെടുത്താനുള്ള തൗഫീഖ് നൽകണേ അല്ലാഹ്. നോമ്പുകാരൻ ചെയ്യുന്ന ദുആഇനെ കുറിച്ച് അല്ലാഹുവിന്റെ റസൂൽ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതെന്തെന്നറിയോ? യർഫഉഹാ അല്ലാഹു ഫൗഖൽ ഗമാ. ഒരു യഥാർത്ഥ നോമ്പുകാരൻ എപ്പോഴെങ്കിലും അല്ലാഹുവിലേക്ക് കൈ ഉയർത്തിയിട്ട് ദുആ ചെയ്താൽ ഫൗഖൽ ഗമാ, മേഘങ്ങളുടെ മുകളിലേക്ക് അവന്റെ പ്രാർത്ഥനയെ അല്ലാഹുവിന്റെ മലാഖമാരെ കൊണ്ട് പടച്ചോ കൊണ്ടുപോകുമെന്നാണ്. എന്ന് പറഞ്ഞാൽ 99% അത് സ്വീകരിക്കുമെന്നാണ് അതിന്റെ അർത്ഥം. പക്ഷേ ഒരു നിബന്ധന ഹദീസുകളിൽ കാണാം, നിങ്ങൾ യഥാർത്ഥ നോമ്പുകാരായിരിക്കണമെന്നതാണ്. യഥാർത്ഥ നോമ്പ്, യഥാർത്ഥ നോമ്പ് എന്ന് പറഞ്ഞാൽ എന്താ? സുബഹിക്ക് മുമ്പെഴുന്നേറ്റ് അത്താഴം കടിച്ച് നെയ്യത്ത് വെച്ച് സുഖമായിട്ട് ഭക്ഷണം കടിച്ച് കിടന്നുറങ്ങി പിന്നെ പകലൊക്കെ തോന്നിയതുപോലെ തന്നെ ഏത് പുസ്തകവും വായിക്കാം, ഏത് മൊബൈലിന്റെ കാഴ്ചയും കാണാം, ഏത് വർത്തമാനവും പറയാം, ആരെയും വേദനിപ്പിക്കാം, ആരെയും സങ്കടപ്പെടുത്താം, ഏത് രൂപവും ഏത് ഭാവവും സ്വീകരിക്കാം, എവിടെയും പോകാം, എവിടെയും ചാടാം, എന്തും ചെയ്യാം. മഗ്രിബിന്റെ സമയമാകുമ്പോ ഒരു കാരയ്ക്ക കൊണ്ട് നോമ്പ് തുറന്നാ തീരുന്നതാണ് യഥാർത്ഥ നോമ്പെന്ന് കരുതിപ്പോയവരുണ്ടെങ്കിൽ നഷ്ടപ്പെടുത്തല്ലേ നെല്ലിക്കുഴിക്കാരാ, നഷ്ടപ്പെടുത്തല്ലേ കമ്പനിപ്പടിക്കാരാ, അല്ലാഹു തന്നിരിക്കുന്ന ആയുസ്സിൽ നിനക്ക് കിട്ടിയ ഈ പരിശുദ്ധ റമദാനിന്റെ ബറക്കത്തും റഹമത്തും നീ ഒരിക്കലും നഷ്ടപ്പെടുത്തി കളയല്ലേ. അല്ലാഹു നമ്മെ കാത്തുരക്ഷിക്കട്ടെ. വളരെ അല്ലാഹു നമ്മെ കാത്തുരക്ഷിക്കട്ടെ. ആ വളരെ ഗൗരവത്തോടുകൂടി കാണും. ആ ഇന്ന് റമദാൻ വന്നല്ലോ എന്ന് പറഞ്ഞിട്ട് സാധാരണ പോലെ സ്ഥിരം വെക്കുന്ന പോലെ ഒരു ജീരകക്കഞ്ഞി വെച്ച് സ്ഥിരം ചെയ്യുന്ന പോലെ ആ പണ്ട് അലമാരയുടെ അടിയിരുന്ന പഴയ ഈത്തപ്പഴത്തുനിന്ന് കഴുകി പാത്രത്തിട്ട് അവിടെ വെച്ച് വലിയ ബഹുമാനമൊന്നും കൊടുക്കണില്ല, അങ്ങനെ തന്നെ. പിന്നെ ഖുർആനൊക്കെ ഒന്ന് പൊടി തട്ടി എടുത്ത് ഭയങ്കര ആവേശത്തിൽ ഫസ്റ്റ് ദിവസം കഴിഞ്ഞ വർഷം സൂറത്തുൽ ബഖറ തുടങ്ങിയത് ഇതുവരെ തീർന്നിട്ടില്ല. ഇപ്പൊ നോക്കുമ്പോ ആ ചന്ദനത്തിരി അതിനകത്ത് തന്നെ അടയാളം വെച്ചിരിക്കുക ആയത്തുൽ കുർസിയുടെ ഭാഗത്ത്. അതൊക്കെ മാറ്റിയിട്ട് ആയുസ് അള്ളാഹു തന്നതിൽ ഏറ്റവും അവസാനത്തെ റമദാനാണ് ഇതെന്ന് ഉറപ്പിക്കണം. റമദാനാണോ എന്ന് സംശയിക്കരുത്. ഇതെന്റെ ആയുസ്സിൽ അവസാനത്തെ റമദാനാണ് റബ്ബേ, അങ്ങനെ ഉറപ്പിക്കണം. എന്നാലാണ് കുറച്ച് വറക്കത്തുണ്ടാവുള്ളൂ. ഇത് അവസാനത്തെ റമദാനാണോ എന്ന് ചിന്തിക്കുമ്പോ ഒരു റമദാനും കൂടി ഉണ്ട് എന്നൊരു തോന്നൽ വരും. പക്ഷെ ഇക്കണക്കിന് നമ്മൾ പോയി കഴിഞ്ഞാൽ ഇനി ഒരു റമദാൻ കിട്ടുമെന്ന് തോന്നുന്നുണ്ടോ? ഗർഭാശയത്തിൽ മുഴയില്ലാത്ത താത്തമാരുണ്ടോ? കൈവെക്കാനെന്ന് ഞാൻ പറയണില്ല, ഡോക്ടർമാരോട് ചോദിച്ചാൽ അറിയാം. പെരുമ്പാവൂര് ചികിത്സകരിക്കുന്ന ഡോക്ടറോട് ചോദിക്ക്, 90% സ്ത്രീകൾക്കും ഗർഭാശയത്തിൽ മുഴ, 90% പുരുഷന്മാരും ഒന്നെങ്കിൽ കിഡ്നിയിൽ കല്ല്, ഇല്ലെങ്കിൽ ക്യാൻസറിന്റെ ചെറിയ അംശം ഉള്ളില്, അതൊരു 4-ാമത്തെ സ്റ്റേജൊക്കെ എത്തുമ്പോഴാണ് പുറത്തറിയുക. അപ്പൊ നിങ്ങൾ ദുആ ചെയ്താ മതി എന്നാണ്. പക്ഷെ യഥാർത്ഥ നോമ്പുകാരാകണം എന്നത് മാത്രമേ ഉള്ളൂ അതിൻ്റെ ഒരു പ്രധാനം. മഹാന്മാരൊക്കെ ദുആ ചെയ്തിരുന്നു, അല്ലാഹുമ്മ സല്ലിംനാ ഇലാ റമളാ വസല്ലിം ലനാ റമളാൻ. പടച്ചവനെ, റമളാനിന് ഞങ്ങൾക്കും ഞങ്ങളെ റമളാനിലും നീ സലാമത്ത് നൽകണേ അല്ലാ എന്ന് പറഞ്ഞാൽ പരസ്പരം ഏറ്റുമുട്ടലുകളില്ലാതെ പിണക്കങ്ങളില്ലാതെ പൊരുത്തത്തിന്റെ ബറക്കത്തിന്റെ റഹ്മത്തിന്റെ കബൂലിയത്തിന്റെ റമളാൻ. ഒരു പരസ്പരം ഒരു ധാരണ പിശകില്ലാതെ ഒരു നോമ്പുകാരൻ എങ്ങനെയാണ് ജീവിക്കേണ്ടത് അങ്ങനെ ജീവിക്കുന്ന റമദാൻ എനിക്ക് തരണമെന്നാണ്. അല്ലാഹുമ്മ സല്ലിംനാ ഇലാ റമളാ വസല്ലിം ലനാ റമളാൻ എന്ന് പറഞ്ഞതിന്റെ അർത്ഥമതാണ്. ഒരു നോമ്പുകാരൻ യഥാർത്ഥ നോമ്പുകാരനായിട്ട് റമദാനിനെ സ്വീകരിക്കുന്ന ഒരവസ്ഥ ഉണ്ടാകണമെന്നാണ്. വളരെയേറെ ത്യാഗം ചെയ്യണം. പട്ടിണി മാത്രമല്ല പ്രിയപ്പെട്ടവരെ, പട്ടിണി മാത്രമല്ല, ഒരുപാട് ത്യാഗം ചെയ്യണം, ഒരുപാട് ശ്രദ്ധിക്കണം, നമ്മുടെ ജീവിതത്തെ ഒരുപാട് നിയന്ത്രിക്കണം, നമ്മുടെ സംസാരം, നമ്മുടെ ഇടപെടൽ. ഫീ ബഅദഹുമാ
റജബ് മാസത്തിൽ നിങ്ങൾ മര്യാദയ്ക്ക് ജീവിക്കണമെന്ന് ഉസ്താദുമാർ പറഞ്ഞിട്ട് നിങ്ങളുടെ ബഹുമാനനായ പ്രഭാഷകനായ ഖത്തീബായ ഫാളി ഉസ്താദ് ജുമഅക്ക് റജബ് മാസത്തിന്റെ ഒന്നാമത്തെ വെള്ളിയാഴ്ച തന്നെ പറഞ്ഞു തന്നു, ശ്രദ്ധിക്കണേ, പറ്റുമെങ്കിൽ റമദാൻ പോലെ തന്നെ റജബിലും നിങ്ങൾ നോമ്പെടുക്കണേ എന്നൊക്കെ പറഞ്ഞിട്ടും നമ്മൾ ശ്രദ്ധിച്ചില്ല. കളിയും ചെരിയും തമാശകളും ഫസാദും ഐബത്തും പഴയതുപോലെ തന്നെ കല്യാണം മുടക്കലും ഒക്കെയായി. ആ റജബിനെ നമ്മൾ തള്ളി നീക്കി. എന്നിട്ട് ശഅബാൻ വന്നപ്പോ ആ ശഅബാ മാസത്തിൽ നമ്മൾ തെറ്റ് ചെയ്യാൻ തുടങ്ങി. അല്ലാഹുവിന്റെ റസൂൽ ജന്നത്തിൽ ബഖിയിൽ പോയി പൊട്ടിക്കരഞ്ഞ മാസമാണ് ശഅബാൻ. അല്ലാഹുവിന്റെ റസൂൽ ഏറ്റവും അധികം ദുആ ചെയ്ത മാസമാണ് ശഅബാൻ. അല്ലാഹുവിന്റെ റസൂൽ എന്റെ മാസമാണെന്ന് ഉമ്മത്തിനോട് വിളിച്ചു പറഞ്ഞ മാസമാണ് ശഅബാൻ. മുണ്ട് മുറുക്കി കൊടുത്തുകൊണ്ട് ഇബാദത്തിന് വേണ്ടിയിട്ട് എന്റെ സമയം ഞാൻ ചെലവഴിക്കുന്നു എന്ന് പ്രിയപ്പെട്ട സച്ചരിതരായ സൽക്കർമ്മകാരികളായ സഹാബത്തിന്റെ പറഞ്ഞു കൊടുത്ത് അവർക്ക് മാർഗനിർദ്ദേശം കാണിച്ചു കൊടുത്ത അല്ലാഹുവിന്റെ ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇഷ്ടപ്പെട്ട ശഅബാനിനെയും ഞാനും നിങ്ങളും ചെലവഴിച്ചത് തെറ്റുകൾ കൊണ്ട് തന്നെയാണ്, പാപങ്ങൾ കൊണ്ട് തന്നെയാണ്, അക്രമങ്ങൾ കൊണ്ട് തന്നെയാണ്. നാവിനെ സൂക്ഷിക്കാതെ, കണ്ണിനെ സൂക്ഷിക്കാതെ, കാതിനെ സൂക്ഷിക്കാതെ, കാലിനെ സൂക്ഷിക്കാതെ, കൽബിനെ സൂക്ഷിക്കാതെ ഹറാമിന്റെ വഴിയോരങ്ങളിലൂടെ രാവും പകലും നടന്നു നടന്ന് പിശാചിന്റെ കൂട്ടാളികളായി അധപ്പതനത്തിന്റെ പടിഞ്ഞുടിയിൽ വീണു പോയവര് തന്നെയാണ്. ആ നിങ്ങളോടാണ് പറയുന്നത് ആ രണ്ടു മാസത്തിന് ശേഷം കടന്നു വന്ന റമദാൻ, ആ രണ്ടു മാസത്തിന് ശേഷം കടന്നു വന്ന റമദാൻ, ആ റമദാനും നിങ്ങൾ തെറ്റ് ചെയ്യുകയാണോ? അല്ലാഹുവിന്റെ റസൂൽ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം ദുആ ചെയ്ത ദുആ നിങ്ങൾക്കറിയുമല്ലോ. പരിശുദ്ധ റമദാൻ വന്നിട്ടും അല്ലാഹുവിന്റെ പൊരുത്തം നേടാതെ, പവിത്രമായ റമദാൻ വന്നിട്ടും അല്ലാഹുവിന്റെ തൃപ്തി നേടാതെ, അല്ലാഹുവിന്റെ റഹ്മത്ത് നേടാതെ ജീവിച്ചു പോയ മനുഷ്യനുണ്ടോ? അല്ലാഹുവിന്റെ റസൂലേ, അല്ലാഹുവിന്റെ ഹബീബേ, അവർക്ക് പടച്ചവന്റെ റഹ്മത്ത് നഷ്ടപ്പെടട്ടെ, അവർക്ക് ജീവിതത്തിൽ അല്ലാഹുവിന്റെ ഭാഗത്തു നിന്ന് കാരുണ്യം ലഭിക്കാതിരിക്കട്ടെ എന്ന് ജിബ്രീൽ ദുആ ചെയ്യുമ്പോ അല്ലാഹുവിന്റെ റസൂലിനോട് പറയുന്നു ജിബ്രീൽ, ആമീൻ പറയണം നബിയേ. കാലങ്ങൾ കൊണ്ട് കർണപുടത്തിലേക്ക് കേൾക്കുന്ന ഒരു വർത്തമാനമാണത്. എല്ലാ ഉസ്താദുമാരും റമദാന്റെ തുടക്കത്തിൽ പറയുന്നതാണത്. കഴിഞ്ഞ വർഷം വരെയുള്ള റമദാനിൽ അങ്ങനെ ഒരു പൊരുത്തക്കേടന്റെ ജീവിതത്തിൽ വന്നിട്ടുണ്ടെങ്കിൽ അല്ലാ നീ തന്ന ആയുസ് കൊണ്ട് അനുഗ്രഹിച്ച ഈ പരിശുദ്ധ റമദാൻ, ഈ റമദാൻ എനിക്ക് നീ തരികയാണെങ്കിൽ അല്ലാ നിന്റെ റഹ്മത്തിനെ നേടിയെടുക്കാൻ, നിന്റെ മഗ്ഫിറത്തിനെ നേടിയെടുക്കാൻ, നിന്റെ നരകമോചനത്തിന് നേടിയെടുക്കാൻ ഞാൻ കൂടെയുണ്ട് അല്ലാ, ഞാൻ തയ്യാറാണ് റബ്ബേ എന്ന ഒരു ശക്തമായ തീരുമാനം നിങ്ങൾ എടുക്കണം. ആ തീരുമാനത്തിലൂടെ ഉറച്ചു നിന്നുകൊണ്ട് മുന്നോട്ട് നീങ്ങണം. ആവേശം രാത്രിയും പകലും ഒരുപാടുണ്ടാകണം. പകലിനേക്കാൾ റമദാന്റെ ശ്രേഷ്ഠത രാത്രിയാണ്. നഷ്ടപ്പെടുത്താതെ ശരീരത്തെ പിടിച്ചു നിർത്തിയിട്ട് പാപങ്ങൾ ചെയ്യാതെ അല്ലാഹുവിന്റെ തൃപ്തിയിലേക്ക് പൊരുത്തത്തിലേക്ക് നീങ്ങണം. അല്ലാഹുവേ നീ അതിനെ തൗഫീഖ് നൽകണേ അല്ലാഹ്.